വാർത്തകൾ തുടരുന്നു. വടകര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വളരെയേറെ മന്ദഗതിയിൽ. മിക്ക ബൂത്തുകളിലും മണിക്കൂറുകൾ ക്യൂവിൽ നിന്നാണ് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പല ബൂത്തുകളിലും പോളിംഗ് മെഷീൻ തകരാർ കാരണം 1-2 മണിക്കൂർ വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. ചില ബൂത്തുകളിൽ ഉദ്യോഗസ്ഥന്മാരുടെ പരിചയക്കുറവും വോട്ടിംഗ് വൈകാൻ കാരണമായിട്ടുണ്ട്. പല ബൂത്തുകളിൽ നിന്നും വലിയ തിരക്ക് കാരണം വോട്ടർമാർ മടങ്ങിപ്പോകുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. മിക്ക ബൂത്തുകളിലും സ്ത്രീകളുടെ ക്യൂവാണ് ഏറ്റവും കൂടുതൽ കാണപ്പെട്ടത്. വടകര താഴെയങ്ങാടിയിൽ മാത്രം 6 ബൂത്തുകളിലെ മെഷീനാണ് പണിമുടക്കിയത്. ഇതിൽ ചിലയിടങ്ങളിൽ 2 മണിക്കൂറോളം വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത്. ഈ പ്രദേശത്ത് 8 11 ബൂത്തുകളാണ് ആകെയുള്ളത്. താഴെയങ്ങാടി മേഖലയിൽ മൊത്തം ബൂത്തുകളിൽ കാലത്ത് തന്നെ ആളുകൾ തടിച്ചുകൂടിയിരുന്നു. 7 വോട്ടെടുപ്പ് സമയമായപ്പോൾ 6 വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കി. പല ബൂത്തുകളിലും 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടേ വോട്ടെടുപ്പ് ആരംഭിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അഴിത്തലയിലെ 134 ബൂത്തിൽ മെഷീനുകൾ മാറി പരിശോധിച്ചെങ്കിലും വിജയിച്ചില്ല. 2.5 മണിക്കൂർ വൈകി ആണ് പിന്നീട് വോട്ടിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ഇതൊരു പ്രയാസകരമായ ചുറ്റുപാടുകളുണ്ടായിട്ടുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യാൻ വന്ന ആളുകൾ 1 മണിക്കൂറുകൾ ക്യൂ നിന്ന് തിരിച്ചു വരാതിരിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ അധികൃതർ എടുക്കേണ്ടതുണ്ട്. ഇത്തരം മെഷീനുകൾ, കേടുവന്ന മെഷീനുകൾ പെട്ടെന്ന് മാറ്റി പുതിയ മെഷീനുകൾ സ്ഥാപിച്ച് വോട്ടെടുപ്പ് സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങാടിത്താഴ SPU സ്കൂളിലെ 136 ബൂത്തിലെ മെഷീൻ 4 തകരാറിലായത്. ഇവിടെ മണിക്കൂറുകളാണ് വോട്ടിംഗ് സംവിധാനം തടസ്സപ്പെട്ടത്. RDO ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ സന്ദർശനം നടത്തി. 136 ബൂത്തിൽ പോളിംഗ് ആരംഭിച്ച സമയത്ത് ഞാൻ മെഷീന് തകരാറ് വന്നത്. ഏകദേശം 2 മണിക്കൂറോളം പിന്നെ പോളിംഗ് തടസ്സപ്പെട്ടിട്ടുള്ളത്. പിന്നീട് 2 ഒരു മെഷീൻ വെച്ചതിന് ശേഷം ഏകദേശം 150 വോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും മെഷീന് തകരാറ് വന്നു. ആ മെഷീനും മാറ്റി 3 മെഷീൻ വെച്ച് അതിനും തകരാറ് സംഭവിച്ചതിന് ശേഷം RDO ഉൾപ്പെടെ സ്ഥലത്തെത്തി അവസാനം 4 മെഷീൻ വെച്ചിട്ടാണ് ഇപ്പം പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകളും പിന്നെ ഈ നഷ്ടപ്പെട്ട സമയം നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു.